ഉറക്കം നോക്കാം മോളെ. നമുക്ക് അത്രയ്ക്ക് ഇറങ്ങാനായിട്ടാന്ന് തോന്നില്ല. കുഞ്ഞുങ്ങടുത്തോട്ട് പെട്ടെന്ന് അങ്ങ് പോകുന്ന നേരം കേണ്ട, കരച്ചിൽ കേൾക്കുമ്പോ മുഖം മാറി വരും. ഇല്ലില്ല, അറിഞ്ഞ് അറിഞ്ഞ് തലപൊക്കി വരും. കണ്ട കണ്ട, എന്നാ എന്റെ കുഞ്ഞിനെ ഞങ്ങൾ ആരും കൊണ്ടുപോകുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈസ് മീഡിയ. എല്ലാവർക്കും സന്തോഷ വാർത്തയുണ്ട്. ഞങ്ങളും യഥാർത്ഥത്തിൽ നല്ല ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ്. നമ്മുടെ ടെസയ്ക്ക് കുഞ്ഞുങ്ങളായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വൈകിട്ടോടെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഒരു 10 മണി വരെ ഉണ്ടായിരുന്നു. 6 കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ ബോയ്സിനെയും ഗേൾസിനെയും ഒന്നും തരംതിരിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പം നോക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഡീറ്റെയിൽഡായിട്ടുള്ള ഡെലിവറിയുടെ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്തിട്ട് അടുത്ത ഒരു വീഡിയോയിലോ അതിൻ്റെ അടുത്ത വീഡിയോയിലോ ഒക്കെ നമുക്ക് ഇടാവുന്നതാണ്. അത് കൂടുതൽ ടൈം എടുക്കും. ഒരുപാട് ക്ലിപ്സ് ഉണ്ട്. ഓരോ കുഞ്ഞുങ്ങളും വരുന്നത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുഞ്ഞുങ്ങളെടുത്തോട്ട് പോവാം. ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, പാല് കുടിക്കാനുള്ള ടൈമായി. നമ്മളിപ്പോൾ ചെറിയൊരു ബേസിനകത്ത് വെച്ചേക്കുവാണ്. അതിനകത്ത് നിന്ന് പാല് കുടിക്കേണ്ട ടൈം ആകുമ്പോൾ ടെസേറ് എടുത്തോട്ട് എടുത്ത് കൊടുക്കും. ഇപ്പോൾ ചെയ്യുന്നത് അതേപോലെ തന്നെ അത് ക്ലീൻ ആക്കാനായിട്ടും കിടക്കുന്ന സ്ഥലമൊക്കെ യൂറിനാകുകയൊക്കെ ചെയ്തില്ലേ, ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേറൊരു ഷീറ്റ് ഇതേപോലുള്ള ഷീറ്റ് ഇട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെടുത്തോട്ട് പോവാം. ടെസ ആണ്ട് ഇവിടെ കാത്തിരിപ്പുണ്ട് കേട്ടോ. എല്ലാവരെയും അത്ര നല്ല രീതിയിൽ അടുപ്പിക്കുന്നില്ല, പ്രത്യേകിച്ചും ആമിയൊക്കെ ഉണ്ട് കേട്ടോ. ആമി വന്നു കഴിഞ്ഞാൽ ടെസ ഒന്ന് കലിപ്പിക്കുകയൊക്കെ ചെയ്യും. ആമി ഒന്ന് നോക്കേടി, കുഞ്ഞുങ്ങളെ എടുത്തോട്ട് പോകാനായിട്ട് സമ്മതിക്കത്തില്ല. അവിടം വരെയൊക്കെ ചെല്ലാനായിട്ട് ഓക്കെയാണ്. ഒന്ന് ഡോർ തുറക്കാൻ നോക്കാം അവളെ. അവക്ക് അത്രയ്ക്ക് ഇറങ്ങാനായിട്ടാന്ന് തോന്നില്ല. കുഞ്ഞുങ്ങടുത്തോട്ട് പെട്ടെന്ന് അങ്ങ് പോകുന്ന നേരം കേണ്ട, ഇത് ഇനി മാറിക്കാം അവള്. ഇത് യഥാർത്ഥത്തിലേ അവളോടുള്ള ഇഷ്ടക്കേടൊന്നുമല്ല. അവള് കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നത് ഭയങ്കര കെയറിങ് ആണ്. ഒന്ന് ചെറുതായിട്ട് കരഞ്ഞാൽ പോലും പെട്ടെന്ന് എഴുന്നേറ്റ് പോയിട്ട് കുഞ്ഞുങ്ങളെ നോക്കിയ നക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. രാത്രി ഇന്നലെ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അതായത് ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ പോലും അങ്ങ് എഴുന്നേക്കുവാണ്. ആമിയുടെ അടുത്താന്നിരുന്നല്ലോ ഏറ്റവും സ്നേഹം ആമിയുടെ അടുത്തായിരുന്നു. പക്ഷെ ഇപ്പൊ ആമിയുടെ അടുത്ത്, അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ആമയ്ക്ക് തന്നെ നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഡോഗിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ. കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് പോകാനും ഒക്കെ ഒരു ടെൻഡൻസി മനസ്സിൽ കാണുമല്ലോ. അത് പെട്ടെന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കയറി ചെല്ലുമ്പോൾ പ്രശ്നമില്ല, എല്ലാവരുടെ അടുത്തും അതേപോലുള്ള സ്നേഹമില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ മാത്രമാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും കണ്ണു വിരിയുന്നത് വരെയൊക്കെ ഒരാൾ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. ഇപ്പം ഞാൻ കയറി ചെല്ലുമ്പോൾ പ്രശ്നമില്ല. ബാ, എൻ്റെ ആൾ വളരെ കൂളാണ്. നമുക്കിവിടെ സ്പേസ് കുറവാണ് കേട്ടോ, കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഞാൻ ഇച്ചിരി അങ്ങോട്ട് നീക്കി വയ്ക്കാം. നമ്മൾ ഇതിനകത്തോട്ട് പതുക്കെ ആക്കും. ഇപ്പം അവളുടെ അടുത്ത് തന്നെ വെച്ച് കൊടുത്തേക്കുവാണ്. സ്ഥലമുണ്ടോ, ഇങ്ങോട്ട് വന്നാൽ മതി. ടെസക്കുട്ടിയേ, ഇതാണ് നമ്മുടെ ടെസയുടെ കുഞ്ഞുങ്ങളാണ്. അതാണ്ട് ഇത്രയും പേരുണ്ട്. എല്ലാവരും നല്ല ഹെൽത്തിയാണ് കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ ആക്റ്റീവാണ്. പെട്ടെന്ന് പെട്ടെന്ന് പാല് കുടിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. പാല് കുടിക്കുന്നതെല്ലാം നമ്മൾ വീഡിയോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചെയ്യാം. അതാണ്ട് പെട്ടെന്ന് നക്കി കൊടുക്കുക എല്ലാം ചെയ്യും. ഇങ്ങോട്ട് മാറാടി, ഞാൻ ഇവിടെ ഇരിക്കാം. വാ, എന്താ ഓക്കെ. ഞാനാന്നുണ്ടായ പോലെ ഒരിടങ്ങനുണ്ടാക്കട്ടെ നോക്കൂ. ഞാൻ എന്തോത്തിനാന്നുള്ളതായിരിക്കും. ഇങ്ങോട്ട് വാ, വാ ഇവിടെ എടുക്ക്. ഇവിടെ കിടന്നാൽ ഞാൻ എടുത്ത് വെച്ച് തരാം. കിടക്ക്, ഡൗൺ. ആ ഡൗൺ. ആ ഗുഡ്. പാൽ കുടിക്കാനായിട്ട് എടുത്ത് വെച്ച് കൊടുക്കും നമ്മൾ കേട്ടോ. ഓരോരുത്തരും ഓരോരുത്തരും എന്നാ ഞാൻ എടുത്ത് വെച്ച് തരാടി. ഞാൻ ഞാൻ എടുക്കാൻ സമ്മതിക്കും. എൻ്റെ അടുത്ത് ദേഷ്യമൊന്നും ഇല്ല. എല്ലാം നല്ല മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ നിക്കി. നോക്കട്ട് നോക്കട്ട് നോക്കട്ട്, കുടിക്കാൻ വരട്ട്. ആങ്കു, ഇത് പെങ്കുഞ്ഞാണേ. എന്നാ പെങ്കുഞ്ഞ് കുടിച്ചോ. അടുത്തത് ഇതും പെങ്കുഞ്ഞാണ്. പെങ്കുഞ്ഞ് കുടിച്ചോ. അവർ തന്നെ തപ്പിപ്പോയി കുടിച്ചോളും, ഇല്ലെങ്കിൽ നമ്മൾ പിടിച്ചു വെച്ച് കൊടുക്കുക. അടുത്തതും പെങ്കുഞ്ഞാണ്. കിടക്കങ്ങോട്ട്. മൂന്ന്, ഇനി മൂന്ന് പേരും കൂടെ ഉണ്ട്. അവർ നല്ല ഉറക്കമാ. ഇവർ നമ്മളിപ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കേട്ടോ. ഉണന്ന് കിടന്നേക്കുന്നവരെയാണ് ആദ്യം എടുത്ത് വെച്ചേക്കുന്നത്. ഇവർ കുടിച്ച് ഏകദേശമൊക്കെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ ഇവർ ഉണരും, അന്നേരം എടുത്ത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ കിട്ടത്തില്ല. ഇവരെല്ലാവരും നല്ലോണം കുടിച്ചിട്ട് കിടക്കുവാണ്. നല്ലോണം വയറൊക്കെ നിറഞ്ഞ് കിടക്കുക.
ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. എല്ലാവരും പാൽ കുടിക്കാൻ തുടങ്ങിയോ? നോക്കട്ട്, കുടിക്കാൻ തുടങ്ങി കേട്ടോ. കാണാവോ? ക്യാമറ കാണാവോ? ആ സാരമില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, അതിനകത്ത് കാണിക്കാം. അല്ലെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചേക്കാൻ വേണേ. വേണ്ട കഥ, കുഞ്ഞുങ്ങൾ ഇതാ നല്ലോണം കുടിച്ചോണ്ടിരിക്കുക പാല്. ഈ ഒരാൾക്ക് പോയി, ഞാൻ എടുത്ത് വെച്ചു കൊടുക്കും. കുടിച്ചോ 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 കുടിച്ചോ, എല്ലാവരും കുടിച്ചോ. നമ്മുടെ തണ്ട ആമി അവിടെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. ആമി ടെസ അടിപ്പിക്കാത്തതിന് ആമയ്ക്ക് പിണക്കം ഉണ്ടോ? ഡി ടെസയുടെ അടുത്ത് ഇല്ലെന്ന് പറയടി, അങ്ങനൊന്നും ഇല്ലെന്നല്ല. ഇല്ല, ടെസ അമ്മയല്ലേ. ആമയ്ക്ക് വിഷമം വന്നിച്ചിട്ട് കരയുകയൊക്കെ ചെയ്ത്, സാരമൊന്നുമില്ല അല്ലേ. വേണ്ടതാ നമ്മുടെ ബാക്കി കുഞ്ഞുങ്ങള്. നമ്മളിപ്പോ നോക്കിയത് മൂന്നും ഫീമെയിൽ അല്ലായിരുന്നോ? ഇവരെയും കൂടെ നോക്കട്ടെ എന്നാ. മെയിലാണ്. ഫീമെയില്, മെയില്, രണ്ട് മെയില്, മൂന്ന്, നാല് ഫീമെയില്. രണ്ട് മെയിലും നാല് ഫീമെയിലുമാണ്. ഇന്നലെ മുതലേ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര മെയിലുണ്ട് എത്ര ഫീമെയിലുണ്ടെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ നോക്കിയില്ല. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ഉള്ള റിയാക്ഷൻ കണ്ടോ. ഭയങ്കര സ്നേഹമാണ് കേട്ടോ, ഭയങ്കര സ്നേഹമാണ്. എന്നാ ആരാ, ആ എടുത്ത് വെച്ച് തരാം. എന്നാ ഇങ്ങോട്ട് കിടക്ക്. ഇനി രണ്ടുപേരും ഉറക്കുക കേട്ടോ. അവർ ഉണന്ന് വരുന്നതനുസരിച്ചിട്ട് നമ്മളെടുത്ത് വെച്ച് കൊടുക്കും. രസയ്ക്ക് നല്ലോണം പാലുണ്ട് കേട്ടോ, പാലൊക്കെ നല്ലോണം വരുന്നുണ്ട്. ആ ഇനി നമ്മൾ ഇതിൻ്റെ ഡെലിവറി നടന്ന കഥ പറയാമല്ലോ. എല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഡെലിവറി ഡേറ്റ് അടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം അടുത്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു പരിചയം ഇല്ലാത്തതിൻ്റെ എല്ലാ ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, ഇപ്പം നമ്മൾ ലേഡീസ് ആണെന്നുണ്ടെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതാണ്ട് അടുത്ത ആൾ ഉണന്ന് കേട്ടോ. എന്നാ ചിലപ്പം ഇപ്പോൾ സ്ഥലമില്ലാതായി, കുഴപ്പമില്ല, നമുക്ക് നോക്കിയിട്ട് എടുത്ത് വെച്ച് കൊടുക്കും. ഞാൻ ഇപ്പം ചെയ്യുന്നതേ ആരൊക്കെയാണ് നല്ലോണം പാല് കുടിക്കുന്നതെന്ന് നോക്കി വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞ് അവർക്ക് വയറ് നിറഞ്ഞെന്ന് കാണുമ്പോൾ പതുക്കെ എടുത്ത് മാറ്റിയിട്ട് അടുത്ത ആളിനെ എടുത്ത് വെച്ച് കൊടുക്കും. അതിൻ്റെ ആവശ്യമില്ല, ടെസ തന്നെ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് ക്ഷീണിച്ച് കേട്ടോ, ആള് ക്ഷീണിച്ച്. ആ ഇന്നലെ നമ്മൾ ഡെലിവറിയുടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനും കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ആയതുകൊണ്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കണക്ഷനൊക്കെ അവിടെ എവിടെയൊക്കെ വിട്ടുപോകാം, അത് ക്ഷമിക്കുക. അപ്പോൾ ഇന്നലെ ഒരു വൈകിട്ടൊക്കെ ഒരു മൂന്നര ആയപ്പോഴത്തേന് ഞാൻ ഇവിടെ ഈ റൂം കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ടെസ തന്നെയാണ്. ഇത് അവരുടെ കൂടൊന്നുമല്ല, നമുക്ക് ഒരുപാട് സ്പേസ് അല്ലാതെ കിടപ്പുണ്ട്. പക്ഷേ ടെസ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ഇതിനകത്തൊക്കെ കയറി വരുന്നു, ഇവിടെ എല്ലാം നോക്കി തപ്പി നടക്കുന്നുണ്ട്. അപ്പം ഈ റൂമാണ് അവൾ ചൂസ് ചെയ്തേക്കുന്നതെന്നുള്ള മനസ്സിലായിട്ട് ഞാൻ ഇത് മൊത്തം ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുത്തു. അതിനുശേഷമേ ഞാൻ തൻ്റെ ഈ റൂമിലാതൊന്ന് കാണിച്ചാലേ, ഞാൻ ഇതിനോട് ചേർന്നുള്ള ആ റൂമിലാണ് കിടന്നത്. അപ്പോൾ ടെസയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കിടന്നതാണ്. അപ്പോൾ ഇന്നലെ ഒരു വൈകിട്ട് ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേന് ടെസ പതുക്കെ അവിടെ ജനലിൽ കയറി നിന്നിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ കരയുന്നതൊക്കെ കണ്ട്, കരയുന്നതൊക്കെ അതേപോലെ ഇവിടെയൊക്കെ മാന്തുന്നുണ്ടായിരുന്നു, മാന്തുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് അവർ അവളാ കോർണറിലോട്ടങ്ങ് ഒതുങ്ങി, കോർണറിലോട്ട് ഒതുങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയില്ല. പിന്നെ ഒരു അര മുക്കാൽ മണിക്കൂറിനകത്ത് പ്രസവം തുടങ്ങി, ആദ്യത്തെ കുഞ്ഞ് വന്നു കേട്ടോ. ആദ്യത്തെ കുഞ്ഞ് വന്നിട്ട് അടുത്ത കുഞ്ഞൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത്. അങ്ങനെ ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ നാല് കുഞ്ഞുങ്ങൾ വന്നു. നാല് കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇവളങ്ങ് കൂളായി. ഇവൾ കൂളായിട്ട് നമ്മൾ ഫുഡൊക്കെ വെച്ച് കൊടുത്തപ്പോൾ നല്ലോണം തിന്നുകയും ചെയ്തു, പുറത്ത് പോയി മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് തീർന്നെന്ന് നാല് കുഞ്ഞുങ്ങൾ. പിന്നെയും പക്ഷെ നോക്കുമ്പോൾ വയറിന് നല്ല സൈസ് ഉണ്ട്, നല്ല സൈസും കട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ കട്ടിയുള്ളത് കൊണ്ടിട്ട് നമ്മൾ വിചാരിച്ച് ഇനിയും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത കുഞ്ഞ് വന്നു, പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത കുഞ്ഞും വന്നു. അങ്ങനെ ആറ് കുഞ്ഞുങ്ങൾ, എല്ലാവരും ഏകദേശം ഒരേ സൈസും അതേപോലെ തന്നെ ഒരേപോലെ ഹെൽത്തി ആയിരുന്നു. അഞ്ച് മിനിറ്റിനകത്ത് തന്നെ എല്ലാവരും തപ്പി പിടിച്ച് പാൽ കുടിക്കാനും തുടങ്ങി. പാല് വരുന്നുണ്ടായിരുന്നു അന്നേരെ. ടെസ തന്നെ എല്ലാ കാര്യങ്ങളും ടെസ ഒറ്റയ്ക്കാണ് ചെയ്തത്, ഞാൻ ചുമ്മാ തിരുന്ന് കൊടുത്തതേ ഉള്ളൂ. അതായത് എൻ്റെ പൊക്കൽക്കൊടിയൊക്കെ കടിച്ചു മുറിച്ചത് ടെസ തന്നെയാണ്, ക്ലീൻ ചെയ്തത് ടെസയാണ്, എല്ലാ കാര്യങ്ങളും തന്നെയാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ക്രെഡിറ്റും എടുക്കുന്നില്ല, എല്ലാ ക്രെഡിറ്റും അവൾക്ക് കൊടുക്കുവാണ് കേട്ടോ.
പിന്നെ ഇതേ ഉള്ളൂ, ചെറിയ ട്യൂണേ ഒന്നും ഇങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അവരുടെ അടുത്തൊക്കെ അത്യാവശ്യം ദേഷ്യമാണ്. കുട്ടികളുടെ അടുത്തും എനിക്ക് തോന്നുന്നതെന്ന് പറയുന്ന ആമയുടെ അടുത്തെന്ന് പറയുന്നത് അതായിരിക്കും കുഞ്ഞുങ്ങളോടുള്ള കെയർ കൊണ്ടിട്ടുള്ളതേ ഉള്ളൂ. ഇപ്പം ഇവിടുന്നേ നമ്മളിതാ ഇവരെല്ലാവരെയും കൂടി ഇവിടെ വെച്ചിട്ട് ഈ റൂം അടച്ചിട്ട് പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ടെസ് അവരുടെ കൂടെ ഇറങ്ങി കളിക്കുകയും ചെയ്യും. ഇല്ലയോടീ, അവളവിടെ വിഷമിച്ച് അവിടെ നിൽക്കുക, സാരമില്ല കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനെ എല്ലാവരുമായിട്ടും കമ്പനി ആയിക്കോളും. ഇപ്പം നമ്മൾ ആ ഒരു അവളുടെ വികാരത്തിന് തന്നെയാണ് നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. നമ്മൾ മാറ്റാനായിട്ടൊന്നും പോകുന്നില്ല. നേരത്തെ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ അത് മാറി. വലിയ കാര്യമൊന്നുമില്ല. ഡെലിവറി എന്ന് പറയുന്നത് ഇങ്ങനെ നടന്നോളും, നടക്കുന്ന കൂട്ടത്തിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പം ചിലപ്പം വരുന്ന കുഞ്ഞ് താഴെ വീഴാനൊക്കെ ആയിട്ട് പോകുമ്പോൾ ഞാനൊന്ന് പിടിച്ചു കൊടുത്തു. പിടിച്ചു കൊടുത്തിട്ട് അവൾ തന്നെ അപ്പോൾ ആ പൊക്കൽ കൊടി പതുക്കെ പതുക്കെ കടിച്ചെടുത്തു. കടിച്ചെടുക്കാൻ പറ്റാത്തത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആ ചെറിയൊരു ഒരു ഇതിന് പാക്കിനകത്താണല്ലോ വരുന്നത്. ആ പാക്ക് പൊട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒന്ന് കീറി കൊടുക്കുന്നു. അപ്പോൾ അതിനകത്തുള്ള വെള്ളം പോവും. അത് കഴിയുമ്പോൾ തുണിയെടുത്ത് തുടച്ചു. ഇതെല്ലാം നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നതാണ്. കാരണം നൈറ്റൊക്കെ ആയതുകൊണ്ടിട്ടും ഇത് ഒരു കോർണർ ആയതുകൊണ്ടിട്ടും നമുക്ക് ചില ആംഗിളിൽ നിന്നൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എന്നാലും പറ്റുന്ന വിധത്തിൽ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്, കാണിക്കുന്നതായിരിക്കും. കുഞ്ഞുങ്ങളെല്ലാം ഏതാണ്ട് നല്ല ആക്റ്റീവായിട്ട് കുടിക്കുന്നുണ്ടോ എല്ലാവരും? ഇതിപ്പോൾ ഞാനിങ്ങനെ കൈ വയ്ക്കുന്നില്ലയോ, ഈ കൈ എന്ന് പറയുന്നത് ഇതേപോലെ എല്ലാവർക്കും വന്ന് ഈ സമയത്ത് വെക്കാനായിട്ട് പറ്റത്തില്ല. അവള് ദേഷ്യപ്പെടും. എത്രയേ ഉള്ളൂ? ആ ഇവിടെ തന്നെ മുതിർന്നവരുടെ അടുത്ത് പ്രശ്നമൊന്നുമില്ല, അവർ വിളിച്ചാലും ഇറങ്ങി ചെല്ലുകയൊക്കെ ചെയ്യും. കുട്ടികളുടെ അടുത്താണ്, കുട്ടികളെന്ന് പറയുന്നതേ ഇങ്ങനെ തുള്ളിച്ചാടി വരും നമ്മുടെ ചെറിയടെ കൂട്ട്. അപ്പോൾ ആ ഒരു എനർജി ലെവൽ ഇങ്ങനെ വരുമ്പോൾ അവളെ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും, എന്തിനാണ് വരുന്നത് എന്നുള്ള ഒരു ഫീൽ ആവുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. ജനലിൽ കൂടെ തടയിപ്പം പ്രശ്നമില്ലായിരുന്നു. അവളെ ഒന്ന് കാണിച്ചേരെ, അവളെ തോണ്ടത് അവിടെ നിൽക്കുന്നുണ്ട്, ഒളിച്ച് നിൽക്കുന്നത്. വീഡിയോയുടെ എല്ലാം മുന്നിൽ നിൽക്കുന്ന ആളായിരുന്നു, അതാണ്ട് ഇപ്പോൾ ഒളിച്ച് നിൽക്കുന്നത്. എടി നിന്റെ വിഷമം എന്തോന്ന് സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് പറഞ്ഞോ, പറയടി പറയടി. ഒന്നുമില്ല, ടെസ കളിക്കാൻ വരാത്തയാണോ? ടെസ കളിക്കാൻ വരും കേട്ടോ. നമ്മൾ അടുത്താളത ഉണർന്നിട്ടുണ്ട് കേട്ടോ. അടുത്താളെ ഉണർന്നിട്ടുണ്ട്. ഡിസൈനൊക്കെ കാലിൽ ടെസയുടെ ഒക്കെ കൂട്ട് തന്നെ കേട്ടോ. ആ എന്നാ ഇങ്ങോട്ട് കിടക്കടയും, ഇങ്ങോട്ട് കിടക്കടയും. ഇതേ ഞാൻ ആദ്യം അങ്ങ് തനിയെ കുടിക്കാനായിട്ട് വിട്ടു കൊടുക്കും, കിട്ടാത്തവർക്ക് മാത്രമേ നമ്മൾ എടുത്തു വെച്ച് കൊടുക്കുന്നുള്ളൂ. ഏതാ അവൻ കുടിച്ചിട്ട് മാറിയവനാ, ഇത് ആദ്യം വന്നവനാ ഇത്. അല്ല ആദ്യം വന്നവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുടിക്കാനായിട്ട് വന്നതാണ്. ആദ്യം ആരെയായി കൂട്ടത്തിൽ പ്രസവിച്ചതെന്നൊന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യത്തെ രണ്ടെണ്ണം നോക്കി വെച്ച്, ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അവൾ ക്ലീൻ ചെയ്ത് പാല് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം ഒരേ സൈസായി, പിന്നെ തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല. ഇപ്പം എന്തായാലും എല്ലാവരും ഒരുപോലെ ഇരിക്കുക. കണ്ട് ഇത് അഴുക്കായിട്ടുണ്ട് കേട്ടോ, ഇതിനകത്ത് യൂറിനും അതേപോലെ ചെറുതായിട്ട് മോഷനൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിത് മാറ്റിയിട്ട് വേറെ ഒരു പീസ് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുള്ളതുണ്ട്. ഇപ്പം ഈ ഒരു പേപ്പറിന് വേറെ ഏതാണ്ട് ഇതേപോലെ കാർഡ്ബോർഡ് ഷീറ്റ്, ചാക്ക്, ന്യൂസ് പേപ്പർ ഇതൊക്കെ ഇട്ടാൽ മതി എന്ന് ആണ് സാധാരണ എങ്ങനെ ഇടുന്നത്. പക്ഷേ നമുക്ക് ഇതെന്ന് പറയുന്നേ ഡോഗിൻ്റെ മറ്റേ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനുള്ള പാടാണ്, നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് എടുത്തിട്ട് കൊടുത്തു. അതാകുമ്പം ഈ ഊറിനൊക്കെ വരുന്ന ഇതിനകത്തോട്ടെ അങ്ങ് അബ്സോർബ് ചെയ്തോളും. വലിയതായിട്ട് ഇതിൻ്റെ ഒന്നും ദേഹത്താകത്തില്ല. ദേഹത്തായാലും നമ്മുടെ ടെസക്കൊച്ചം ക്ലീൻ ചെയ്യും. പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യം, എല്ലാവരും നമുക്ക് ഒരുപാട് കമൻറ്റ് ചെയ്തതും പൊതുവേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ പറഞ്ഞതും ഫുഡ് കഴിക്കത്തില്ല, ഈ ഒരു ഡെലിവറി അടിപ്പിച്ചിട്ട് ഫുഡ് സ്കിപ്പ് ചെയ്യുമെന്നൊക്കെ ആയിരുന്നു. ടെസ ലാസ്റ്റ് വരെ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. ഡെലിവറിയുടെ ഇടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു, ചിക്കൻ കൊണ്ട് കൊടുത്തു കഴിച്ചു. ഫുഡ് യാതൊരു വിധത്തിലും കഴിക്കാതിരുന്നതേ ഇല്ല, എല്ലാ സമയത്തും നല്ലോണം കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സാധാരണ പറഞ്ഞ പിന്നെ ഒരു ഗ്രീൻ കളർ ഫ്ലൂയിഡ് വരുമെന്ന് പറഞ്ഞായിരുന്നു, അതൊന്നും നമ്മൾ കണ്ടില്ല, ചിലപ്പോൾ എവിടെയെങ്കിലും ആയതായിരിക്കും. എന്തായാലും വേണ്ട, ഇപ്പോൾ ആൾ വളരെ ഹാപ്പിയാണ്. ഇപ്പം നമ്മൾ പണ്ട് കണ്ട ടെസ അല്ല കേട്ടോ ഇത്, ഈ ടെസയ്ക്ക് ഇച്ചിരി മാറ്റമില്ലയോ. ടെസയുടെ മുഖം തന്നെ നോക്കുക, ഇപ്പോൾ ഒരു അമ്മച്ചിയുടെ മുഖമാണ്. നമ്മളൊരു പൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, അത് എന്ന് പറയുന്ന ഒരു എന്താണ്, ഇന്നലെയൊക്കെ ഈ ഡെലിവറിക്ക് മുമ്പ് ആരോ കൊണ്ട് കുത്തിയതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്കും നമ്മൾ പൊട്ടൊക്കെ വെച്ചു കൊടുത്തു. അവളുടെ ഒരു മുഖത്തിൻ്റെ ഒരു ക്ഷീണമൊക്കെ കണ്ടപ്പോഴേ ഒരു വിഷമം തോന്നിയിട്ട് വെച്ചു കൊടുത്തി. അത് വെച്ചപ്പോൾ ഒരു ഫ്രഷ്നസ് ഒക്കെ വന്നല്ലോ. രണ്ട് കുഞ്ഞുങ്ങൾ ഇനി ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ. ഇങ്ങോട്ട് പോയി കുടി, കുടിച്ചു കഴിഞ്ഞവരാണോ ഇത്? ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് വന്നുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ആരൊക്കെ കുടിച്ചു ആരൊക്കെ കുടിച്ചില്ല എന്നുള്ളതേ. ഇതാ ഇത് ഒരു തന്നെ കണ്ട, ഇതാ കിടന്നങ്ങടിക്കുവാണ്, കിടന്ന് മടമട. ഇവൻ മഹാപാല് കുടിക്കണ കേട്ടാ.
രണ്ടുപേരാ ചരിഞ്ഞ് കിടന്ന് പാല് കുടിക്കുന്നത്. അവൻ ഭയങ്കര കുടിയാ. ഇപ്പൊ ടെസയുടെ കയറിഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ നോക്കട്ടെ. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാലേ ടെസ ഇപ്പൊ തല പൊക്കി നോക്കും. മിക്കവാറും കരച്ചിൽ കേൾക്കുമ്പോ മുഖം മാറി വരും. ഇല്ലില്ല, അറിഞ്ഞ് അറിഞ്ഞ് തല പൊക്കി വരും. കണ്ടാ കണ്ടാ എന്നാ നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ ആരും കൊണ്ടുപോകുന്നില്ല. എടുത്തോ ഒരു സെക്കൻഡ് പോലെ. ഞാൻ ആ നൈറ്റിലെ റൂമിൽ തന്നെ ആയിരുന്നു. ഇതുവരെ ഞാനും ഉറങ്ങിയില്ല കേട്ടോ. കാരണം ഇത് ഇടയ്ക്ക് കരയുന്നു, അതിൻ്റെ ഇടയ്ക്ക് അവൾ എഴുന്നേറ്റ് വരുന്നു. ഇത് നമ്മൾ ഈ ബേസിനകത്ത് വെച്ചേക്കുവാണ് നൈറ്റ്. ചവിട്ടി ചവിട്ടി ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതിനകത്ത് നമ്മൾ കടിച്ചെടുക്കത്തില്ല കടിച്ചെടുക്കത്തില്ല. പക്ഷെ രണ്ട് കാല് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കും. നമ്മളെടുത്ത് കൊടുക്കാനായിരിക്കും. അതിൻ്റെ വീഡിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. വേറെ ഒന്നും ഇല്ലല്ലോ മോളെ. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ്. നമ്മൾ ലൈറ്റ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, കാര്യങ്ങൾ അധികമൊന്നും ഇല്ല. എന്നാലും അടുത്ത വീഡിയോയിൽ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അത് തന്നെ നമുക്ക് 18+ വീഡിയോ ആയിട്ടും സെപ്പറേറ്റ് വീഡിയോ ആയിട്ടും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഡെലിവറിയുടെ വീഡിയോയെ ചിലപ്പോൾ നമുക്ക് സ്ട്രൈക്ക് വരും അല്ലാതെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. രണ്ട് രീതിയിൽ അപ്ലോഡ് ചെയ്യാം. കുട്ടികൾ ഒരുപാട് പേര് കാണുന്നില്ലേ, കുട്ടികൾക്ക് വേണ്ടിയിട്ടും അല്ലാതെ നമുക്ക് ചെയ്യുന്നതായിരിക്കും. എന്തുമായാലും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളെയും ഹെൽത്തി ആയിട്ട് കിട്ടി. നമുക്ക് സ്കാനിങ്ങിൽ അപ്രോക്സിമേറ്റ് 5 കുട്ടികളെന്നായിരുന്നു പറഞ്ഞത്. 6 കുഞ്ഞുങ്ങൾ വന്നു. 6 കുഞ്ഞുങ്ങളും ഹെൽത്തി ആണ്, അതേ ഉള്ളൂ ഹാപ്പി. ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിലും ഒരു കുഞ്ഞ് ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷം തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.